ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് നാലാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ചാപ്റ്ററിൻ്റെ പേര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അകറ്റി നിർത്താം രോഗങ്ങളല്ലേ. നമ്മൾ അസുഖങ്ങളെ ഡിസീസിനൊക്കെ എന്ത് ചെയ്യുക, നമ്മളിന്ന് അകറ്റി നിർത്താം. വളരെ കാലിക പ്രസക്തമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് സത്യം പറഞ്ഞ നാലാമത്തെ ചാപ്റ്റർ. കഴിഞ്ഞ പ്രാവശ്യം ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അന്ന് കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്ന ടോപ്പിക്കായിരുന്നു നിപ്പ. ഇന്ന് നമ്മളെല്ലാവരും വീട്ടിലിരുന്ന് ഈ ഓൺലൈൻ ക്ലാസ് ശ്രവിക്കാനുള്ള കാരണം ഒരസുഖമാണ്, അത് പകർത്തുന്ന രോഗ ഒരു എന്താ പറയുക രോഗകാരിയാണ്, അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള ഒരു സൂക്ഷ്മജീവിയാണ് അല്ലേ. അതേതാണെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അതെ, COVID-19 അല്ലേ, കൊറോണ വൈറസ്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന കൊറോണ എന്ന് പറയുന്ന അസുഖം. അപ്പോൾ ഞാൻ ഒട്ടും മുഖവരില്ലാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാരണം മനസ്സിലാവും. ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നത് പണ്ടത്തെ എലിപ്പനിയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രളയ സമയത്ത് ഉണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രളയവും അതൊക്കെ കഴിഞ്ഞിട്ട് നിപ്പ വന്നു, അതുകൊണ്ടിപ്പോൾ ആ കൊറോണ വൈറസ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലേ, അസുഖങ്ങൾ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സൂക്ഷ്മജീവികളെ കുറിച്ച് പഠിക്കാനുണ്ട്, അവ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. അപ്പോൾ കൊസൈറ്റീവ് ഓർഗാനിസം, രോഗകാരി, പിന്നെ രോഗം, പിന്നെ രോഗമാകുമ്പോൾ അതിന് സിംപ്റ്റംസ് ഉണ്ടാവും അല്ലേ, ലക്ഷണങ്ങൾ ഉണ്ടാവും, ലക്ഷണങ്ങൾ, പിന്നെ അതെങ്ങനെയാണ് പകരുന്നത്, എങ്ങനെയാണ് നമുക്കത് അഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ബാധിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ അതിനെന്തെങ്കിലും ചികിത്സാ മാർഗങ്ങളുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അല്ലെങ്കിൽ ടേബിൾ ടേബിളായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ചാപ്റ്ററാണിത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് കൊസൈറ്റീവ് ഓർഗാനിസം, നമ്മുടെ അസുഖത്തിൻ്റെ പേര്, നെയിം ഓഫ് ഡിസീസ്, സിംപ്റ്റംസ്, വേ ഓഫ് സ്പ്രെഡിങ്, പിന്നെ എന്തെങ്കിലും അതിന് റെമഡി ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ഓരോന്നിനും അങ്ങനെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള സ്കോർ നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ അങ്ങനെയായിരിക്കും ഞാൻ എടുത്ത് പോകുന്നുണ്ടാവുക ഒരു അസുഖം, അസുഖത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. അങ്ങനെ നേരത്തെ ഒരു ഗ്ലാൻഡ് പഠിച്ചപ്പോൾ പറഞ്ഞ അതേ പോയിൻറ്റ്സ്, ഒരു അസുഖം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഓർക്കേണ്ടത് അസുഖത്തിൻ്റെ പേര്, അത് പരത്തുന്ന ആൾ അല്ലേ, ആ പരത്തുന്ന ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നു, അതുപോലെ തന്നെ സിംപ്റ്റംസ് എന്തായിരിക്കും, അങ്ങനെ 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 വളരെ സിസ്റ്റമാറ്റിക്കായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കാൻ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നോക്കാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു വാക്ക് തന്നെയാണ്, പകർച്ച വ്യാധി അല്ലേ, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള അസുഖങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഒരു അസുഖം വരുന്നതിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി ഉണ്ടായിരിക്കും അല്ലേ. എല്ലാ സൂക്ഷ്മജീവികളും അസുഖത്തിന് കാരണമാവുന്നില്ല, പക്ഷേ അസുഖത്തിന് കാരണമാവുന്ന സൂക്ഷ്മജീവികളെ, അസുഖത്തിന് കാരണമാവുന്ന മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്തോജൻ, രോഗാണോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു നോട്ട് ചെയ്ത് വെക്കുന്ന രണ്ട് പോയിൻറ്റ്സാണ്, ഒന്ന് കമ്മ്യൂണിക്കബിൾ ഡിസീസും രണ്ടാമത് പാത്തജൻസും അല്ലേ, പകർച്ചവ്യാധികളും അതുപോലെ തന്നെ രോഗാണുവും. ഇനി എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലേ, ഏതൊക്കെ രീതിയിലാണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈ പാത്തജൻസ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ പഠിക്കാനുള്ളത് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഡിസീസസ്, അതായത് സൂക്ഷ്മജീവികളും അസുഖങ്ങളും, ഏതൊക്കെ സൂക്ഷ്മജീവികളാണ് അസുഖം പരത്തുന്നത് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ ബാക്ടീരിയ എന്ന് പറഞ്ഞ ഉദാഹരണം തന്നിട്ടുണ്ട്. ബാക്ടീരിയ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് വൈറസ് ആയിരിക്കും അല്ലേ. സോ ബാക്ടീരിയ, ദെൻ വൈറസ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും സ്വയം, ഒന്ന് ആലോചിച്ച് നോക്കൂ, ബാക്ടീരിയ, വൈറസ്, പിന്നെ ആ ഒരു ഗണത്തിൽപ്പെട്ടുള്ള ഫംഗസ്, അതുപോലെ തന്നെ പ്രോട്ടോസോവ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ അത് എഴുതി വെക്കണം, ഈ നോട്ട്സ് എനിക്ക് അയച്ചു തരണം. ഈ ഇടയായിട്ട് നിങ്ങൾ നോട്ട്സ് അയച്ചു തരുന്നത് വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നാലാമത്തെ ഒരു ചാപ്റ്റർ തുടങ്ങി വെച്ചത്. നമ്മളിനി നാലും മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടായിരിക്കും തീർക്കുന്നുണ്ടാവാം. ഓക്കെ, എനിക്ക് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ആൻഡ് പ്രോട്ടോസോവ. ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് മാത്രമല്ല ഈ മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകുന്നത്, അതായത് മനുഷ്യന് മാത്രമല്ല, മനുഷ്യൻ്റെ കൂടെ തന്നെ ചില ജീവികൾക്കും എന്ത് ചെയ്യുന്നുണ്ട് അസുഖം ഉണ്ടാവും അല്ലേ, മൃഗങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട് അസുഖം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ്സിനും അസുഖങ്ങൾ ബാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ മനുഷ്യനും മൃഗങ്ങൾക്കും പ്ലാന്റ്സിനും ഒക്കെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഇനി എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഈ പാത്തജൻസ്, രോഗമാണോ, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളിൽ എങ്ങനെയാണ് പകരുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അഞ്ച്
മാർഗം കാണിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് പകർന്നു കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതാ ഈ കൊറോണ ആസ്മബാക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ. ഒന്ന്, ബൈ കോണ്ടാക്റ്റ് അല്ലേ, സ്പർശനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് രോഗാണുവിനെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സാനിറ്റൈസർ ഉപയോഗിക്കുകയെന്ന് പറയുന്നത്. സോ കാലിക പ്രസക്തമായിട്ടുള്ള ചാപ്റ്ററാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്പർശനത്തിലൂടെ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ കൂടി നമ്മുടെ അനുഭവങ്ങൾ എഴുതാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. ബൈ കോണ്ടാക്റ്റ്, രണ്ടാമതായിട്ട് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. നമ്മളെപ്പോഴും പറയാറുണ്ട് ഭക്ഷണം വൃത്തിഹീനമായ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അസുഖം പകരും അല്ലേ. ഇനി അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതെ നമ്മൾ എന്താ പറയുക, ഒരാൾക്ക് ഉപയോഗിച്ച സിറിഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സൊക്കെ മറ്റാൾക്ക് ഉപയോഗിക്കുമ്പോൾ അത് എന്ത് ചെയ്യണം, അണുമുക്തമാക്കണം അല്ലേ, അണുമുക്തമാക്കണം. അതുപോലെ ഡെറ്റോൾ ഉപയോഗിച്ചിട്ടോ അങ്ങനെ അണുമുക്തമാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരാൾക്ക് ഉപയോഗിച്ച എക്യുപ്മെൻറ്റ്സ് നമ്മൾ അടുത്തയാൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തതായിട്ട് കഫ് ആൻഡ് സ്നീസിങ്, ഇതാ വീണ്ടും നമ്മുടെ അനുഭവങ്ങളിൽ പറയാൻ പറ്റിയൊരു പോയിൻ്റാണ് കഫ് ആൻഡ് സ്നീസിങ്ങിൻ്റെ, തുമ്മലും ചുമയും. അത് കഴിഞ്ഞിട്ട് വെക്ടേഴ്സ്, വെക്ടേഴ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കൊതുകിൻ്റെ ഒരു കേസ് വെച്ച് നോക്കുമ്പോൾ വെക്ടേഴ്സ് പന്നികളിലൂടെ, ഇപ്പോൾ നിപ്പയൊക്കെ പന്നി വവ്വാല് അങ്ങനത്തെ വെക്ടേഴ്സിലൂടെ നമ്മൾ പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയുന്ന കാര്യങ്ങളതൊക്കെ. അപ്പോൾ കൊതുകിനോടൊക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് വേണം പറയാൻ. സോ ഇത് എക്സാമിൽ ചോദിക്കാറുണ്ട്, ഏതൊക്കെ രീതിയിലൂടെയാണ് ഒരു അസുഖം, ഒരു രോഗകാരി, ഒരു പാത്തജൻ ഒരാളിൽ നിന്ന് ഒരാളേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. 5 മെത്തേഡ്സിലാണ്, ബൈ കോണ്ടാക്ട്, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അൺസ്റ്റെറിലൈസ്ഡ് എക്യുപ്മെൻറ്റ്സ്, ദെൻ കഫ് ആൻഡ് സ്നീസിങ്, വെക്ടേഴ്സ്, ദെൻ ഫൈനലി ക്ലോത്തിൽ. ഇപ്പോൾ ഈ സോറി 5 അല്ല 6 പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ക്ലോത്തൊക്കെ പറയുമ്പോൾ ഈ സ്കിൻ ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ തൊലി, അങ്ങനത്തെ ഒക്കെ ക്ലോത്തിലൂടെ പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലോത്ത്, അപ്പോൾ ഇത്രയുമാണ് ഈ 6 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഈ 6 പോയിൻറ്റ്സും താഴെ താഴെ നിങ്ങൾ കാണാണ്ടെന്ന് എഴുതി നോക്കിയിട്ട് എനിക്ക് അയച്ചു തരണം.